ഇപ്പോൾ ലാപ്ടോപ്പിൽ പ്യുവർ വൈറ്റ് സ്ക്രീൻ എടുക്കുക, എന്നിട്ട് ക്യാമറയിൽ മൈക്രോ മോഡ് എനേബിൾ ചെയ്തിട്ട് സൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് പ്യുവർ വൈറ്റാണ്, ഫുള്ള് വൈറ്റാണ്. അത് സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഷെയ്ക്ക് ആവുന്നുണ്ട്, അതുകൊണ്ടൊരു ഫോട്ടോ എടുത്തിട്ട് അത് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോ ആണിത്. ഇതിൽ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇത്രയും കളറുകൾ. നമ്മൾ ശരിക്കും വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റ് മാത്രം എടുത്തിട്ട് സൂം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും കളറുകൾ കാണാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ കളറുകൾ നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ഇത് വൈറ്റായിട്ട് തോന്നാൻ കാരണം എന്താണ്? അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ നമ്മൾ പലതരത്തിലുള്ള കളർ പിക്സൽസ് കണ്ടു, പക്ഷേ എല്ലാത്തിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. നമുക്ക് ആകെ മൂന്ന് കളർ പിക്സൽസ് മാത്രം മതി, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഈ മൂന്ന് പിക്സൽ വെച്ചിട്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് റെഡും ഗ്രീനും ബ്ലൂവും കൂടി ഒരുമിച്ച് കാണിക്കുകയാണെങ്കിൽ നമുക്കത് വൈറ്റായിട്ടാണ് കാണുക, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. ഇനി റെഡും ഗ്രീനും കൂടി ഒരുമിച്ച് കാണിച്ചാൽ നമുക്ക് യെല്ലോ കാണും, അതുപോലെ ഗ്രീനും ബ്ലൂവും കൂടി ഒരുമിച്ച് കാണിക്കുകയാണെങ്കിൽ നമുക്ക് സിയാൻ കാണും. അപ്പോൾ എന്തുകൊണ്ടാണിത്? ഈ റെഡും ഗ്രീനും കൂടി ചേരുമ്പോൾ എന്തുകൊണ്ടാണ് യെല്ലോ കളർ കിട്ടുന്നത്? അപ്പോൾ ഇത് ഈ റെഡും ഗ്രീൻ, റെഡിനൊരു വേവ് ലെങ്ത് ഉണ്ട്, അതുപോലെ ഗ്രീനിനൊരു വേവ് ലെങ്ത് ഉണ്ട്. യെല്ലോ എന്ന് പറയുന്നത് വേറെ വേവ് ലെങ്ത് ഉള്ളൊരു കളറാണ്. അപ്പോൾ ഈ റെഡിൻ്റെയും ഗ്രീനിൻ്റെയും കൂടി വേവ് ലെങ്ത്, ആ വേവ്സ് കമ്പൈൻ ചെയ്തിട്ട് യെല്ലോ ആവുന്നതല്ല. കാരണം ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ആ യെല്ലോ കളർ നമുക്ക് കാണാനുള്ള റിസപ്റ്റേഴ്സ് നമ്മുടെ കണ്ണിലില്ല. ആക്ച്വലി മൂന്ന് തരത്തിലുള്ള കളറാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ, റെഡ്, ഗ്രീന്, ബ്ലൂ. ഇത് വെവ്വേറെ കോൺസെപ്റ്റ്സ് വെച്ചിട്ടാണ് ഇത് സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റെഡിനെ അപ്രോക്സിമേറ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് 700 നാനോമീറ്ററാണ്. ആ റേഞ്ചിലുള്ളതാണ് റെഡ് കളർ. അപ്പോൾ ആ 700 നാനോമീറ്ററിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും വേവ്സ് വരികയാണെങ്കിൽ, ഏതെങ്കിലും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കണ്ണിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ഈ ഈ റെഡ് കോൺസെപ്റ്റിൽ ആ വേവ് വന്ന് പതുക്കുകയാണെങ്കിൽ അത് കുറേ ചെയിൻ റിയാക്ഷനിലൂടെ ഒരു ഇലക്ട്രിക് സിഗ്നൽ ബ്രെയിനിലേക്ക് എത്തിക്കും. അപ്പം നമുക്കറിയാം, ബ്രെയിൻ അറിയാൻ പറ്റും റെഡ് ലൈറ്റ് ഈ നമ്മുടെ കണ്ണിലേക്ക് എത്തി എന്നുള്ളത്. അതുപോലെ വേറെ ഓരോ വേവ് ലെങ്ത്തിനനുസരിച്ച് ഇപ്പോൾ ഗ്രീനും അതുപോലെ ബ്ലൂവും ലൈറ്റ് നമ്മുടെ കണ്ണിലെത്തിയെന്ന് നമുക്ക് അറിയാനുള്ള ഡിറ്റക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ യെല്ലോ കളറ് നമ്മുടെ കണ്ണിലേക്ക് എത്തുകയാണെങ്കിൽ, യെല്ലോ എന്ന് പറയുന്നത് റെഡിൻ്റെ നമ്മൾ വേവ് ലെങ്ത്തിൻ്റെ സ്പെക്ട്രം നോക്കി അറിയാം, റെഡിൻ്റെ വേവ് ലെങ്ത്തിന് അടുത്തുള്ളതാണ്, അതുപോലെ ഗ്രീനിൻ്റെ വേവ് ലെങ്ത്തിനും വളരെ സാമ്യമുള്ളതാണ് ഈ യെല്ലോ. അപ്പോൾ യെല്ലോ ലൈറ്റ് വരുമ്പോൾ റെഡ് സെൽസും ഗ്രീൻ കോൺ സെൽസും അറിയാതെ ആക്ടിവേറ്റ് ആവും. കുറച്ചെണ്ണെങ്കിലും ഇത് അതിന് വളരെ ക്ലോസ് ആയതുകൊണ്ട് ആ സെൻസറുകൾ ആക്ടിവേറ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് യെല്ലോ ലൈറ്റ് നമ്മുടെ യെല്ലോനെ നമ്മൾ ബാക്കിയുള്ള കളറായിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി കളേഴ്സ് എല്ലാം നമ്മുടെ ബ്രെയിനകത്തുള്ളതാണ്. ഗ്രീൻ എന്ന് പറയുന്നത് ഇപ്പോൾ റിയൽ ആയിട്ടുള്ള സംഭവമല്ല. ഗ്രീൻ ആ വേവ് ലെങ്ത്ത് ഒരു 500 നാനോമീറ്റർ എന്ന് പറയുന്ന വേവ് ലെങ്ത്ത് എന്നുള്ളത് റിയൽ ആണെങ്കിലും, പക്ഷേ ആ ഗ്രീൻ എന്ന് പറയുന്ന കളർ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഗ്രീൻ കോൺസെൽസ് ആക്ടിവേറ്റ് ആകുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഇമേജിൻ ചെയ്യുന്ന ഒരു ഒരു ഫീ ഒരു ബ്രെയിനിലുണ്ടാകുന്ന ഒരു ഇമ്പൾസ് മാത്രമാണ് ഗ്രീൻ. അതുപോലെ യെല്ലോ എന്ന് പറയുന്നത് ഈ റെഡ് കോൺസെൽസും ഗ്രീൻ കോൺസെൽസും ഒരുപോലെ ആക്ടിവേറ്റ് ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഫീലിംഗാണ് യെല്ലോ. അതുപോലെ സിയാൻ എന്ന് പറയുന്നത് ഗ്രീനും ബ്ലൂ ഒരുപോലെ ആക്ടിവേറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന കളറാണ് സിയാൻ. ഇനി മൂന്ന് കോൺസെൽസ് ഒരുമിച്ച് ആക്ടിവേറ്റ് ആകുമ്പോൾ നമുക്ക് വൈറ്റ് കാണുന്നു. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ അതിൽ ഗ്രീനും റെഡും കൂടി ഒരുമിച്ച് ആക്ടിവേറ്റ് ആകുമ്പോൾ നമ്മുടെ കണ്ണിൽ ഗ്രീൻ കോൺസെൽസും റെഡ് കോൺസെൽസും ഒരുമിച്ച് ആക്ടിവേറ്റ് ആകുന്നു. അപ്പോൾ നമ്മുടെ തലച്ചോർ അറിയില്ല ഇത് യെല്ലോ വന്നിട്ടാണ് ഈ ഗ്രീനും റെഡ് കോൺസെൽസും ആക്ടിവേറ്റ് ആയതെന്നോ, അതോ ഡിസ്പ്ലേയിൽ നിന്ന് ഗ്രീനും റെഡും കാരണം ആക്ടിവേറ്റ് ചെയ്തതാണോ എന്ന് തലച്ചോറിനറിയില്ല. തലച്ചോറിന് അറിയുന്നത് ഇത് മാത്രമാണ്, റെഡ് കോൺസെല്ലും അതുപോലെ ഗ്രീൻ കോൺസെല്ലും ഒരുമിച്ച് ആക്ടിവേറ്റ് ആയി. അപ്പോൾ തലച്ചോറ് വിചാരിക്കുകയാണ് ഇത് യെല്ലോ കളറാണ് കണ്ണിലേക്ക് എത്തുന്നത്. ആക്ച്വലി അത് യെല്ലോ അല്ലെങ്കിലും അത് നമ്മൾ അത് എങ്ങനെയാണ്, യെല്ലോ ആണോ അതോ ഒറിജിനലിലെ യെല്ലോ ആണോ അതോ റെഡും ഗ്രീനും കൂടി ഒരുമിച്ച് വന്നതാണോ എന്ന് തിരിച്ചറിയാൻ ഒരു രീതിയില്ല. കാരണം യെല്ലോവിന് ഒരു പ്രത്യേക ഡിക്റ്റേറ്റർ നമ്മുടെ കണ്ണിലില്ല. ഇതൊരു തരത്തിൽ ഭാഗ്യമാണ്, കാരണം നമുക്ക് നമ്മുടെ ഡിസ്പ്ലേക്ക് എല്ലാ കളറുകളുടെയും പിക്സൽസ് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് റെഡിൻ്റെയും ഗ്രീനും ബ്ലൂവിൻ്റെയും മാത്രം മതി. അതിൻ്റെ പല പ്രോപ്പർട്ടീസ്, സാച്ചുറേഷൻ, ഇൻറ്റൻസിറ്റി ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ റെഡും ഗ്രീനും കൂടി ചേരുമ്പോൾ യെല്ലോ കിട്ടുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം റെഡും ഗ്രീനും കൂടി ഒരുമിച്ച് കത്തുമ്പോഴും യെല്ലോ വന്നിട്ട് ഒരുമിച്ച് കത്തുമ്പോഴും രണ്ടും സെയിം രീതിയിലാണ് നമ്മുടെ കണ്ണിൽ എഫക്റ്റ് ചെയ്യുന്നത്.